നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേടം. ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് സിഗ്നൽ, അതായത് കറക്റ്റ് എൻട്രിയും എക്സിറ്റും, ടാർഗറ്റും, സ്റ്റോപ്പ് ലോസ്, അതേപോലെ റിവേഴ്സ് പോയിന്റൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റിൽ കാണിച്ചു തരും. 15 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള സോഫ്റ്റാണ്. അപ്പോൾ 15 ഇയേഴ്സായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൊമെൻറ്റ് തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റ്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബ്രേക്ക്ഔട്ട് എങ്ങനെ സോഫ്റ്റ് കാണിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം, ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് ബൈട്ടൻ്റെ ഒരു 4 ദിവസമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും അതേ ബൈ ടെൻ കണ്ടിന്യൂഷൻ ആണ് പോയത്. മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് ഇറങ്ങിയിട്ടില്ല. ചെറിയൊരു ഡൗൺ മോർണിംഗിൽ ഒരു ബൈ പോയതിനു ശേഷം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും സോഫ്റ്റ് നമ്മുടെ അവിടെ ഒരു സെൽ ട്രേഡ് തന്നിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കറക്റ്റായിട്ട് സോഫ്റ്റ് കാണിച്ചു തന്നത്. അപ്പോൾ അവിടെ ഒരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് പറഞ്ഞു അവിടെ ഒരു ട്രേഡ് എടുക്കാറായിട്ടില്ല, തിരിച്ചും മാർക്കറ്റ് കയറുന്ന ഒരു ഇൻഡിഫിക്കേഷൻ സോഫ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് സ്കാൽപ്പിംഗിൽ പക്ഷേ അവിടെ ഒരു ഡൗൺ കിട്ടിയിട്ടുണ്ട്. മോർണിംഗിൽ സ്കാൽപ്പിംഗ് നമ്മൾ അവിടെ ഒരു ബൈയും സെല്ലും രണ്ടും എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ഡൗണും കിട്ടിയിട്ടുണ്ട്. താനും എങ്ങനെയാണ് സോഫ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് സോഫ്റ്റ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്. ഇതിനകത്ത് ഇപ്പോഴത്തെ റേറ്റ് ഇവിടെ ലൈവായിട്ട് കാണാം. ഇതിനകത്ത് നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ബൈഡൻ്റെ കണ്ടിന്യൂവേഷൻ, ഇപ്പോൾ ഇവിടെ ഒരു ബൈസിക്കിൾ വന്നിട്ടുണ്ട്, അത് 12-ാം തീയതിക്ക് ഒന്നാണ്. ആ സമയത്ത് തന്ന സിഗ്നലിൻ്റെ ഡീറ്റെയിൽ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അതിൻ്റെ എൻട്രിയും ടാർഗറ്റും താഴെയും മേലും കാണിച്ചിട്ട് 12-ാം തീയതി വന്ന സിഗ്നൽ, അതിൻ്റെ എൻട്രി ടാർഗറ്റ്. അപ്പം ഇന്ന് അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇവിടെ കോർണറിൽ റീ എൻട്രി സജഷൻ ആണ് തരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എൻട്രി റീ എൻട്രി സജഷൻ ആയിട്ട് നമുക്ക് ഈ കോർണറിൽ കാണിച്ചു തരും സോഫ്റ്റ്വെയറിൻ്റെ. ഇപ്പം എക്സാമ്പിൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു സിഗ്നൽ നമുക്ക് പുതുതായിട്ട് വരികയാണെങ്കിൽ അത് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. അഥവാ കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈനിൻ്റെ മൊമെൻറ്റും റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ മൊമെൻറ്റും മാത്രം നോക്കി വെച്ചാൽ മതി. ഇപ്പോൾ സിഗ്നൽ നമുക്ക് വരുന്ന കണ്ടിന്യൂവേഷൻ പോകുന്ന സാഹചര്യത്തിൽ ഒരു ബൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ, സോറി, ആ സിഗ്നൽ പുതിയ സിഗ്നൽ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ക്യാൻഡിലെ കളറിൻ്റെ കൂടത്തിൽ കൺഫർമേഷൻ ബാർ, പ്രൈസ് ബൈ സോൺ കൂടെ നോക്കി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് പോയിട്ട് അവിടെ നേരെ കയറി അത് പിറ്റേ ദിവസം കയറി, പിറ്റേ ദിവസം മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ കണ്ടിന്യൂവേഷൻ പോകുന്നവർക്ക് കുഴപ്പമില്ല. പുതുതായിട്ട് ട്രേഡ് എടുക്കുമ്പോൾ ട്രെൻഡ് ലൈൻ തിരിച്ച് ഇവിടം വരെ ഇറങ്ങിയിട്ട് ഇവിടെ തിരിച്ച് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. ആ റെഡ് കളർ സ്റ്റാർ കട്ട് ചെയ്ത പോർഷൻ നെക്സ്റ്റ് ഒരു ബൈ ലെവലാണ്, അവിടെ നേരെ കയറി. അപ്പോൾ അതേപോലെ ഇന്നും അതേപോലെ തന്നെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് തിരിച്ച് കയറി, അവിടെ തിരിച്ച് വന്ന് ഇറങ്ങാൻ നോക്കിയിട്ടും സോഫ്റ്റ് അവിടെ സെൽ സിഗ്നൽ തന്നിരുന്നില്ല, സൈഡ് വേസ് മാത്രമേ തന്നിരുന്നുള്ളൂ. ഒരു ഡൗണിലേക്ക് ഇറങ്ങാൻ നോക്കിയെങ്കിലും അവിടെ താഴെ റെഡ് കാണിച്ചെങ്കിലും സിഗ്നൽ ആയിട്ട് ഫോം ആയിട്ടില്ല, തിരിച്ച് അതേപോലെ ബ്രേക്ക് ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബൈറ്റയുടെ സോഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ സ്കാൽപ്പിംഗിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ ഒരു നമുക്ക് ആക്ച്വലി ഒരു രാവിലെ മോർണിംഗിൽ ഒരു ബൈസിക്കിൽ വന്ന റെസിസ്റ്റൻസ് ഇവിടെ കട്ട് ചെയ്ത് കയറിയിട്ടുമുണ്ട് രാവിലെ. അതേപോലെ നമുക്ക് അവിടെ ഒരു ഡൗൺ ട്രേഡ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡൗൺ സിഗ്നൽ തന്നെ, ഇവിടെയാണ് നമുക്ക് ഡൗൺ തന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് മാർക്കറ്റ് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്, അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറിയിട്ടുമുണ്ട് അതേപോലെ തന്നെ. അപ്പോൾ ആ ബൈസിക്കിളും സെല്ലും കറക്റ്റായിട്ട് സോഫ്റ്റ് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിരുന്നു, നമുക്ക് അവിടെ ഒരു സിഗ്നൽ ഫോം ആയിട്ടില്ല. നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബൈയോ സെല്ലോ നമുക്ക് തന്നിരുന്നില്ല. അതേപോലെ തിരിച്ച് മാർക്കറ്റ് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഒരു ഡൗൺ സൈഡ് കാണിച്ച് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് താട്ടിറങ്ങുകയും ചെയ്തിട്ടുണ്ട് കുറച്ച്. പിന്നെ നമുക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെൽ ഫോം ആയിട്ടില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റ് തിരിച്ചിറങ്ങാൻ നോക്കുമ്പോൾ ബാക്ക് ട്രേഡ് അടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മീനിങ് മനസ്സിലാക്കേണ്ട മാർക്കറ്റ് സ്ട്രോങ് സെല്ല്. പക്ഷേ ഈ ബൈ വന്നപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ബ്രേക്കൗട്ട് കയറി നേരെ കയറുകയും ചെയ്തു. അതൊരു നല്ലൊരു സിഗ്നൽസ് ആയിരുന്നു. അവിടെ നിന്ന് രണ്ട് പ്രാവശ്യം റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്കാൽപ്പിംഗിൽ എൻട്രി കിട്ടും. പക്ഷേ ഇൻട്രാഡേക്ക് നമുക്ക് അവിടെ റിവേഴ്സ് ആകാൻ ചാൻസ് ഉള്ള സിഗ്നലൊക്കെ നമുക്ക് അവിടെ നിന്ന് സൈഡിൽ നമുക്ക് സോഫ്റ്റ് അവിടെ ഒരു സിഗ്നൽ ഫോം തരത്തില്ല. അത് തിരിച്ച് കയറുകയാണ് നമുക്ക് അവിടെ നിന്ന് റീ എൻട്രി സജഷൻ ആണ് തരുന്നത്. അതാണ് നമുക്ക് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടത്. അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോയി റീ എൻട്രി സോഫ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ച് പിന്നെ കയറിയപ്പോൾ മാർക്കറ്റ് അവിടെ ബൈ നമുക്ക് പിന്നെ കണ്ടിന്യൂഷൻ. അപ്പോൾ ലൈവിലാണ് നമുക്കിവിടെ റീ എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്ന് എടുക്കുകയാണെങ്കിൽ 52,051 കോൾ ഓപ്ഷൻ എടുക്കാമായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് വ്യൂവിൽ സിമ്പൽസിൽ പോയിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഇവിടുന്ന് കോൾ ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 51,900 52,000 നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ചാർട്ട് റൈറ്റിലേക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോ. അതിൽ നമുക്ക് ഫൈനൽ സെറ്റ് ചെയ്യുക, ടെംപ്ലേറ്റിൽ നിന്ന് 8.1 ഓപ്ഷൻസ് കൊടുക്കുക. അത് കഴിഞ്ഞ ദിവസം ബൈഡൻ്റെ കണ്ടിന്യൂവേഷൻ പോയിട്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് ഒറ്റടിക്ക്. അത് തിരിച്ച് പിന്നെ അവിടെ ഒരു ഡൗൺ പോയപ്പോഴത്തേക്കും ഇവിടെ സെല്ല് തന്നു. പിന്നെ തിരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ബൈ തന്നെ റിപ്പീറ്റായിട്ട് തന്നു. 346 നിന്ന് പിന്നെയും നമുക്ക് മാർക്കറ്റ് 424 വരെ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മാർക്കറ്റ് ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മാർക്കറ്റ് സിഗ്നൽ 332 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് അപ്രോക്സിമേറ്റ് നമുക്ക് ഇവിടം വരെ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അവിടം വരെ നല്ലൊരു ട്രേഡാണ് നമുക്ക് കിട്ടിയത്. അപ്രോക്സിമേറ്റ് 426
വരെ മോർണിംഗിൽ പോയിട്ടാണ് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയത്. അവിടെ സ്കാൽപ്പിങ്ങിൽ, അതായത് 1 മിനിറ്റിലെ ട്രേഡിൽ നമുക്ക് അവിടെ നിന്ന് സിഗ്നൽ നമ്മൾ സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബൈസിക്കിൾ തന്ന, ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് അടിച്ച് കയറി 339 ഇവിടം വരെ കയറിയിട്ട് പിന്നെ ബാക്ക് ട്രേഡ് അടിച്ച് പിന്നെയും കയറി 395 പിന്നെ തിരിച്ച് 65 വരെ ഇറങ്ങിയിട്ട് പിന്നെയും തിരിച്ച് മാർക്കറ്റ് ഇവിടം വരെ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞാൽ 420 വരെ കയറിയിട്ട്. അപ്പോൾ 2 ട്രേഡായിട്ട് നമുക്ക് ഓൾറെഡി കഴിഞ്ഞു പോയ മാർക്കറ്റിലും തിരിച്ച് പിന്നെയും ബാക്ക് ട്രേഡ് അടിച്ചതും കയറിയും സോഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻട്രി എടുക്കാൻ സിമ്പിളാണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ലൈവിൽ കാണിച്ചു തരാൻ, ലൈവിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്ത ശ്രമം. ഓക്കെ, താങ്ക് യു.